നമസ്കാരം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ലത്തീൻ അതിരൂപത നടത്തുന്ന സമരം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ സമരത്തിന് എതിരെ ഹൈക്കോടതി വിധിയുണ്ടായിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയും ഈ സമരം ആസൂത്രിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സമൂഹത്തിൽ നിന്ന് ലഭിച്ച പിന്തുണ ഇന്ന് ലഭിക്കുന്നില്ല വസ്തുതകൾ മനസ്സിലാക്കിയപ്പോൾ അല്ലെങ്കിൽ വസ്തുതകൾ പ്രചരിച്ചപ്പോൾ ലത്തീൻ അതിരൂപത നടത്തുന്ന സമരം പൊളിഞ്ഞടുങ്ങുകയാണ് ആദ്യം ഹൈക്കോടതിയുടെ വാക്കാനുള്ള പരാമർശമുണ്ടായി പിന്നീട് ഹൈക്കോടതിയുടെ ഇടക്കാല വിധിയുണ്ടായി ഈ രണ്ടിലും സമരം സമാധാനപരമാകണം തുറമുഖ നിർമ്മാണം തടസ്സപ്പെടുത്തരുത് എന്ന് കോടതി അസന്ധിഗ്ധമായി പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തുറമുഖ നിർമ്മാണം നിന്ന് പിന്നോട്ടില്ല അത് നിർത്തിവെക്കാനില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ദിവസങ്ങളായി തുറമുഖം നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പദ്ധതി പ്രദേശത്തിന് ചുറ്റും താമസിക്കുന്ന ജനങ്ങളെപ്പോലും ശല്യപ്പെടുത്തുന്ന രീതിയിൽ സ്വൈരമായ ജീവിതത്തിനും ഓണാഘോഷങ്ങൾക്കുമെതിരെ പോലും ഈ ലത്തീൻ പാതിരിമാർ ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ട് വലിയ ഗുണ്ടായുസം നടത്തുകയാണ് ആ പ്രദേശത്തെ ആളുകൾക്ക് ഈ സമരം കൊണ്ട് വലിയ ബുദ്ധിമുട്ടായപ്പോൾ അവർ പ്രതിഷേധവുമായി ഉയർന്നു അവിടെ ജനകീയ പ്രതിരോധ വേദി രൂപീകരിച്ചുകൊണ്ട് തദ്ദേശീയർ വലിയ സമരം തുടങ്ങുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനവും പന്തം കൊളുത്തി പ്രകടനവുമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ രീതിയിൽ സമരത്തിനെതിരെ പ്രദേശവാസികൾ സംഘടിച്ച് കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖം വേണം എന്നാണ് അവരുടെ ആവശ്യം കാരണം ഈ പദ്ധതി പ്രദേശത്തിന് ചുറ്റും താമസിക്കുന്നവർക്കാണ് ഭൂമിയും വീടും തൊഴിലുമെല്ലാം നഷ്ടപ്പെട്ടത് അവർക്ക് ഭൂമിയും വീടുമെല്ലാം നഷ്ടപരിഹാരം എന്ന നിലയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ട ജീവിതമാർഗം ഒരു തൊഴിൽ അവിടെ ഈ തുറമുഖം സാധ്യമായാൽ മാത്രമേ ആ തൊഴിൽ അവർക്ക് ലഭിക്കുകയുള്ളൂ അതിനുവേണ്ടി തുറമുഖം പണി പൂർത്തിയാകുന്നതും കാത്ത് ആ ജനത കാത്തിരിക്കുമ്പോഴാണ് ഉടായിപ്പ് സമരവുമായി ലത്തീൻ അതിരൂപതയുടെ പുരോഹിതന്മാർ എത്തുന്നത് ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഓണാഘോഷത്തെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രദേശത്ത് സമരം മുന്നേറുന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് തദ്ദേശീയരായ നാട്ടുകാർ ഈ സമരക്കാർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് ഇത്രയും നാളായി സമരം തുടങ്ങി രണ്ടാഴ്ച പിന്നിടുമ്പോഴും തുറമുഖത്തിൻ്റെ പ്രവർത്തനം നടന്നിട്ടില്ല അവിടുത്തെ ജനങ്ങൾ ആശങ്കാകുലരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യഘട്ട നിർമ്മാണം അവസാനിക്കേണ്ട അല്ലെങ്കിൽ പൂർത്തിയാകേണ്ട ഒരു പദ്ധതിയെയാണ് ഇങ്ങനെ ഈ സമരക്കാർ തടസ്സപ്പെടുത്തുന്നത് എന്നോർക്കണം ഒടുവിൽ തദ്ദേശവാസികളുടെ പിന്തുണ പോലും നഷ്ടപ്പെടുമ്പോൾ വിഴിഞ്ഞം സമരത്തിൻ്റെ ഭാവി എന്താണ് എന്ന് ഇന്ന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ചിന്തിക്കണം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വിദേശ പണത്തിന് വേണ്ടി വിദേശ ഏജൻസികൾക്ക് വേണ്ടി സ്വന്തം നാടിൻ്റെ വികസനം തടസ്സപ്പെടുത്തുന്ന ഈ പാതിരിമാർ അവരുടെ പാപം എന്ന് തിരിച്ചറിയും എന്നറിയില്ല പക്ഷേ അടിയന്തിരമായി നാടിൻ്റെ കാര്യത്തിൽ ഇടപെട്ടേ മതിയാകൂ ഹൈക്കോടതി വിധിയടക്കം പറഞ്ഞിട്ടുണ്ട് പ്രദേശത്ത് സംഘർഷാവസ്ഥ പാടില്ല അവിടെ നിന്നും ജനക്കൂട്ടത്തെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഹൈക്കോടതി വിധി പാലിക്കാൻ കേരള പോലീസ് രംഗത്തിറങ്ങിയ മതിയാകും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്